താമസ താമസവിസയും എമിറേറ്റ്സ് ഐഡിയും അടുത്ത മൂന്ന് മാസത്തേക്ക് സ്വമേധയാ സൗജന്യമായി നീട്ടി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു കൊറോണ വൈറസ് പടർന്നത് മൂലം യുഎഇ പൌരന്മാർക്കും താമസക്കാർക്കും ഉണ്ടായ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ തീരുമാനം കൊറോണ വൈറസ് പടർന്നത് മൂലം യു ഇ പൌരന്മാർക്കും താമസക്കാർക്കും ഉണ്ടായ സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ താമസവിസയും എമിറേറ്റ് സൈഡിയും അടുത്ത മൂന്ന് മാസത്തേക്ക് സ്വമേധയാ സൗജന്യമായി നീട്ടി നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു മാർച്ച് ഒന്നിന് കാലാവധി തീർന്നവയും ഇതിൽ ഉൾപ്പെടും മൂന്ന് മാസത്തേക്ക് നൽകിയ ആനുകൂല്യം ആവശ്യമാണെങ്കിൽ നീട്ടുമെന്നും അധികൃതർ സൂചിപ്പിച്ചു ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട പിഴകളും ഏപ്രിൽ മുതൽ ഒഴിവാക്കിയിട്ടുണ്ട് മാർച്ച് ഒന്നിന് കാലാവധി അവസാനിക്കുന്ന എല്ലാ സർക്കാർ സേവനങ്ങളും ഏപ്രിൽ ഒന്ന് മുതൽ മൂന്ന് മാസത്തേക്ക് നീട്ടിയതായും അധികൃതർ അറിയിച്ചു ഫെഡറൽ ഗവൺമെന്റ് സേവനങ്ങളായ ഡോക്യുമെന്റ്സ് പെർമിറ്റ്സ് കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷൻ എന്നിവയും ഇതിൽ ഉൾപ്പെടും യുഎഇയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാനുമുള്ള പുതിയ നിയമത്തിനും മന്ത്രിസഭ രൂപം നൽകി അടിയന്തര ഘട്ടങ്ങളിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള പുതിയ നിയമത്തിന് യു പ്രസിഡന്റ് ഷെയ്ഖ് ബിൻ സെയ്ദ് അൽ അംഗീകാരം നൽകിയത് ജനം അബുദാബി അബുദാബി നിരത്തുകളിൽ തിരക്കേറുന്ന സമയങ്ങളിൽ ട്രക്കുകൾ പ്രവേശിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് ഒഴിവാക്കി ഏപ്രിൽ ഒന്ന് മുതൽ ആറ് വരെയാണ് ഈ സൗകര്യം ഉണ്ടായിരിക്കുക രാവിലെ ആറര മുതൽ ഒൻപത് മണിവരെയും വൈകിട്ട് മൂന്ന് മുതൽ ആറ് മണിവരെയുമാണ് മുൻപ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് പൊതുവേ വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞതിനാലാണ് ഈ തീരുമാനമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു